വരും മണിക്കൂറിൽ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നു. കർണാടകയ്ക്ക് സമീപ പ്രദേശങ്ങളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നു. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡീറ്റെയിലായി ഈ വിവരം നോക്കാം. ബംഗളൂരുവിൽ രണ്ടാം ദിനവും വെള്ളക്കെട്ടിന്റെ ദുരിതമൊഴിയാതെ ജനങ്ങൾ. തുടർച്ചയായി കനത്തു പെയ്യുന്ന മഴയിൽ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. തിങ്കളാഴ്ച രാത്രി മഴ മണിക്കൂറുകളോളം തുടർന്നെങ്കിലും പകൽ തെളിഞ്ഞു നിന്നു. എന്നാൽ വൈകുന്നേരത്തോടെ മഴ വീണ്ടും കനക്കുകയായിരുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും കാണാം, വിവരങ്ങളെല്ലാം നോക്കാം. അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. കർണാടകയ്ക്കും സമീപ പ്രദേശങ്ങളിലും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി അതിന്റെ സ്വാധീനത്തിൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. സെപ്റ്റംബർ 7-8 തീയതികളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്നും സെപ്റ്റംബർ 7 മുതൽ 9 വരെയും കർണാടക തീരങ്ങളിൽ സെപ്റ്റംബർ 7 മുതൽ സെപ്റ്റംബർ 10 വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നു.